ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതായത് ഇതൊരു മൊസ്കിറ്റോ കില്ലർ മൊസ്കിറ്റോ റിപ്പലൻ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൂഗിളിൽ കിട്ടുന്ന സർക്യൂട്ടാണ്. ടൈമർ ഐ സി വെച്ചിട്ട്, അതായത് 555 IC വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പോൾ അത് 9 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സിമ്പിൾ സർക്യൂട്ടാണ്. ചെക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. കാരണം നമ്മളെ ഒരു സുഹൃത്ത് ഇത് ഇങ്ങനത്തെ ഈ ടൈപ്പ് ഒരു മൊസ്കിറ്റോ റിപ്പലൻ്റ് വാങ്ങി, അതും റീചാർജബിൾ ആണ് എന്നാണ് തോന്നുന്നു എന്നോട് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങി 5 മിനിറ്റ് കൊണ്ട് അത് വർക്ക് ചെയ്യാതായെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എന്താ 5 മിനിറ്റ് കൊണ്ട് വർക്ക് ചെയ്യാതായെന്ന് പറയാൻ കാരണം അതിനകത്തൊരു ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു, അത് കത്തുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ആ 5 മിനിറ്റും അത് ഒതുകൊന്നും പോയിട്ട് കാണുന്നില്ല, ആ ഒരു ഉപകാരമൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അതിനകത്ത് ബാറ്ററി ലൈറ്റ് ആയിരിക്കാം, വേറെ എന്തോ കുഴപ്പമായിരിക്കും, അടിച്ചു പോയതായിരിക്കാം സംഭവം, അതാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അതിനകത്ത് ജസ്റ്റ് കണ്ടത് ഇങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസാണ്. ഗൂഗിളിൽ കിട്ടുന്ന എല്ലാ സർക്യൂട്ടും എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ശരിക്കും ചെയ്ത് നോക്കണം, എന്നാലേ നമുക്ക് അത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇത് വർക്കിംഗ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ സെർച്ചിലെ കാണിക്കുന്നത് വേറെ ഒരു വിഷയമാണ്. അതായത് യാതൊരുവിധ സയൻറ്റിഫിക് എവിഡൻസും ഇല്ല ഇങ്ങനെയുള്ള ഒരു ഹൈ ഫ്രീക്വൻസി ഡിവൈസ് കൊണ്ട് കൊതുകിനെ പ്രവർത്തിക്കാം, അങ്ങനെ യാതൊരുവിധ എവിഡൻസും എവിടെയില്ല. കാരണം അതിൻ്റെ ആ സൗണ്ട് കൊതുകിൻ്റെ കൊതുക് പറക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്, അതിനൊരു ഫ്രീക്വൻസി റേഞ്ചിലാണ് നമ്മൾ പറയുന്നത്, ഇത്ര ഹേർട്സ് ഫ്രീക്വൻസിയിലാണ് ആ സൗണ്ട് കൊതുക് പറക്കുന്ന സൗണ്ട്. അപ്പോൾ ആ സൗണ്ട് വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അതതിൻ്റെ ചെറുകടീൻ്റെ സൗണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ട് ഈ മറ്റൊരു ഫ്രീക്വൻസി ഉണ്ടാക്കി അതിനെ ഓടിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിയുള്ള പരിപാടിയല്ല, ഒരു ബുദ്ധിപരമായ ഒരു നീക്കമല്ല. പിന്നെ മറ്റൊരു സ്റ്റഡി പറയുന്നത് 140 മുതൽ 200 Hz വരെ, അതായത് മെയിൽ മൊസ്കിറ്റോനെ ഓടിക്കാനുള്ള ഒരു കഴിവ് ആ 140 മുതൽ 200 Hz വരെയുള്ള ഫ്രീക്വൻസിക്ക് ഉണ്ടെന്ന്. അപ്പോൾ മെയിൽ മൊസ്കിറ്റോ അല്ലല്ലോ നമ്മളെ കടിക്കുന്നത്, നമ്മൾ ഫീമെയിൽ മൊസ്കിറ്റോ ആണല്ലോ കടിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതും ഉപകാരമില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാക്കാനുള്ളൊരു കാരണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സർക്യൂട്ട് ഇതാണ്, താല്പര്യമുള്ളവർ ഉണ്ടാക്കി നോക്കുക, ജസ്റ്റ് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇലക്ട്രോണിക്സ് ഹോബിസ്റ്റിക്കിൻ്റെ ഏറ്റവും വലിയ വിജയം. അവൻ അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത് നല്ല വിജയമാണ്. ഞാനൊരു വിജയിക്കുന്ന ആളാണെന്നല്ല പറഞ്ഞു വരുന്നത്, ശരിക്കും അത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തയ്യാറാണോ, നമ്മളെല്ലാം ചെയ്ത് നോക്കണം, എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണം, എന്നാൽ തന്നെ നമുക്കത് പ്രൂവ് ആവുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നിങ്ങൾക്കും അങ്ങനെ തന്നെ, നിങ്ങളങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിൽ മാത്രമല്ല, സൗണ്ട് സിസ്റ്റത്തിലായാലും ഏത് തരത്തിലായാലും അത് എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണം, എന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇത് വളരെ സിമ്പിളാണ്. ഈ ഐ സിക്കുള്ള ആ സർക്യൂട്ട് നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രീക്വൻസി ജനറേറ്റ് ആവുന്ന സൗണ്ടാണത്. അപ്പോൾ അത് ഇത് കുറേ വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ 20,000 Hz വരെയൊക്കെ നമ്മൾ കേൾക്കുള്ളൂ എന്നാണ് അതിൻ്റെ കറക്റ്റ്. പിന്നീട് അങ്ങോട്ട് കുറഞ്ഞു കുറഞ്ഞു പോകുമ്പോൾ അത് വളരെ ഹൈ ഫ്രീക്വൻസിയിലേക്കാണ് ഈ സൗണ്ട് പോകുന്നത്. അപ്പോൾ ആ വേവ് ഫോം നമുക്കത് കേൾക്കാൻ കഴിയില്ല, മറ്റ് ജീവികൾ അത് കേൾക്കും എന്നാണ് അതിൻ്റെ ഒരു സ്റ്റഡി പറയുന്നത്. ഇപ്പം ഈ ഒരു ഫ്രീക്വൻസിയിൽ ജനറേറ്റ് ആവുന്നുണ്ട്, ആ ഫ്രീക്വൻസിയിൽ ഏതോ ഒന്നാണ് അതിനെ പുതിനെ കൊല്ലും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ആ ടെസ്റ്റും ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഏറ്റവും വലിയ റിസ്ക് കൊതുകിന് കിട്ടല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സർക്യൂട്ടായിട്ട് ഞാനിപ്പോൾ ഇവിടെ നല്ല കൊതുകുള്ളൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊതുക് പുറക്കുമെന്ന് അറിയണമല്ലോ, അങ്ങനത്തെ സർക്യൂട്ട് കൊണ്ട് കൊതുക് പുറക്കുകയാണെങ്കിൽ പിന്നെ ഇത്രയും മാറ്റുകളൊക്കെ എന്തിനല്ലേ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എസ്കേപ്പ് ആയില്ലേ, വീട് നിറച്ചേക്ക് ഒരു ഫ്രീക്വൻസി മതിയല്ലോ. എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ സുഖമായിട്ട് കൊതുക് നമ്മൾ കടിക്കും, നമ്മൾക്ക് പുറത്തുനിന്ന് അതൊരാവശ്യത്തിന് നോക്കുമ്പോൾ അത് കിട്ടില്ല. ഈ സർക്യൂട്ടിൽ പറഞ്ഞിട്ടുള്ളത് 1.3K ഈ വോളിയം നോബ് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഫ്രീക്വൻസി കിട്ടുന്നതാണ്. ഇതാണ് അതിൻ്റെ 1.3K. ഒരു നൈസ് ആയിട്ടുള്ള ഒരു സൗണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കൊതുകിന് യാതോ ഒരു കൂസലുമില്ലല്ലോ, കൊതുക് അറിഞ്ഞിട്ടില്ല. ഹലോ കൊതുക്, കൊതുക് മയങ്ങി. സർക്യൂട്ട് നമ്മളിപ്പോൾ ആ കൊതുകിൻ്റെ മേലെ ചെക്ക് ചെയ്തിട്ട് കൊതുകിനെ ലാസ്റ്റ് ഈ സാധനം കൊണ്ട് ഉന്തി തള്ളി മറിച്ചിടേണ്ടത്, അല്ലാതെ കൊതുക് പോയിട്ടൊന്നുമില്ല. സയൻറ്റിഫിക് പ്രൂഫ് ആ ഗൂഗിളിൽ പറയുന്നത് വളരെ കറക്റ്റാണ്. ഇങ്ങനെയുള്ള യാതൊരുവിധ ഫ്രീക്വൻസികളും അതിനെ ബാധിക്കുന്നില്ല. ഈ തരത്തിലുള്ള ഫ്രീക്വൻസി, അൾട്രാസോണിക് ഫ്രീക്വൻസി, വേറെ തരത്തിലുള്ള ചില ഫ്രീക്വൻസികൾ എല്ലാ ജീവികളെയും ബാധിക്കും. അപ്പോൾ അത് ഈ ഫ്രീക്വൻസി അല്ല, അത് ആ ഫ്രീക്വൻസികളാണ്. അപ്പോൾ ഇതുകൊണ്ട് വേറെ ചില ദൂഷ്യങ്ങളുണ്ട് എന്നുള്ളത് മറ്റ് ചില സ്റ്റഡികൾ പറയുന്നുണ്ട്. അപ്പോൾ കാരണം ഈ ഫ്രീക്വൻസി കേട്ടുകൊണ്ട് ഉറങ്ങുന്നത്. പിന്നെ ചിലർ റിവ്യൂവിൽ പറയുന്നത് അത് കൊതുക് ഇതിൻ്റെ കടി കൂടുതലാണ്, കൂടുതൽ ബൈറ്റ്സ് വരുന്നത്, അപ്പോൾ അത് കൂടുതൽ ശല്യമാണ് എന്നാണ് പറയുന്നത്. അങ്ങനത്തെ പല ശരിക്കും പറഞ്ഞാൽ വ്യാജ സാധനങ്ങളും ഫേക്ക് സാധനങ്ങളും, അതായത് ശരിയല്ലാത്ത ചില പ്രചാരണങ്ങളുള്ള സാധനങ്ങളൊന്നും വാങ്ങി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് തന്നെ അത് മനസ്സിലാക്കേണ്ട അവസ്ഥ ഒന്ന് എന്താ വെച്ചാൽ, അത് അതിനകത്ത് ഒരു ചിപ്പാണുള്ളത്, നമ്മൾ വാങ്ങാൻ കിട്ടുന്ന ഡിവൈസുകളിൽ ചിപ്പാണുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളതിൽ നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഏത് തരത്തിലും ഇനിയിപ്പോൾ ഈ പാർട്സൊക്കെ നമുക്ക് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം, നമുക്ക് അവിടെ നഷ്ടം വരുന്നില്ല. കൺട്രോൾ ഉപയോഗിക്കാം, ബസർ ഉപയോഗിക്കാം, ഐ സി ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാം, ഈ പ്രിൻ്റഡ് ബോർഡ്, സ്വിച്ച്, ബാറ്ററി എല്ലാം ഉപയോഗിക്കാം, നമുക്ക് പിന്നെയും ഉപയോഗിക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ വാങ്ങുന്ന ആ ലോസ് വരുന്നില്ല, കാരണം വാങ്ങുമ്പോൾ അത് വേസ്റ്റാവും.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.